കൊച്ചിയിൽ ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ശാന്തിയാത്ര സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജാതിമത ഭേദമന്യേ ക്രിസ്മസിന്റെ സന്ദേശം എത്തിക്കാനാണ് ഈ യാത്ര. മേരി ക്രിസ്മസ്, നവവത്സര ആശംസകൾ. മതത്തിന്റെ പേരിലുള്ള സ്പർദ്ധ അതൊഴിവാക്കുക. ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദുക്കള് അവരെല്ലാം ഏകോദര സഹോദരങ്ങളാണ് എന്നുള്ള അനുഭവം ഉളവാക്കുക എന്നുള്ളതാണ് ക്രിസ്മസ് ശാന്തി പ്രയാണത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, മറിച്ച് തുടരുകയാണ്. കാരണം എല്ലാവരും സ്നേഹത്തോടുകൂടി ശാന്തിയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണുന്ന ഒരു നാളെ അതാണ് മലയാളികൾ എന്ന് സ്വപ്നം കാണുന്നത്. ഞങ്ങൾക്ക് അതിർ പരമ്പരകൾ കെട്ടിത്തിരിച്ച് പലരെ മാറ്റി നിർത്തുന്ന ഒരു സംഭവ വികാസങ്ങൾ അതിനെക്കഴിഞ്ഞ് മറുപടി കൂടെ കടന്ന് എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് ഭൂമിയിൽ പിറന്ന യേശുദേവൻ്റെ സ്മരണ ആഘോഷിക്കുന്ന ക്രിസ്മസ് അത് ശാന്തിയുടെ സ്നേഹത്തിനെയും സമാധാനത്തിനെയും ആയിത്തീരാൻ വേണ്ടിയിട്ടാണ് മോണസ്ട്രി ചാപ്പലിൽ നിന്ന് ആരംഭിച്ച് ജുമാ മസ്ജിദ് പള്ളിയിൽ കയറി അതിനുശേഷം കരയോഗത്തിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ശിവക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കൂട്ടായ്മ, ഇതാണ് സന്തോഷം നൽകുന്നത്, ഇതാണ് മധുരം എന്ന് പറയുന്നത്. രാജേന്ദ്ര പ്രസാദ് സാറ് മധുരം കേക്ക് മുറിച്ചുകൊണ്ട് നമ്മുടെ മധുരം നമുക്ക് നൽകി. ക്രിസ്മസ് പപ്പ ശ്രീ രാജേന്ദ്ര പ്രസാദ് സാറിന് മധുരം നൽകി ഇന്നത്തെ ക്രിസ്മസ് സന്ദേശം, ശാന്തി സന്ദേശം നൽകി. ജന്മദിനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നതുമായി ബന്ധപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞ് കടന്നു വരികയാണ്. നമ്മുടെ സഹോദരങ്ങളായ ലോകത്തെ എല്ലാ ക്രിസ്തീയ സമുദായത്തിലെ സഹോദരങ്ങളും ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ജനസംഖ്യയുടെ പ്രതിനിധികളും അതുപോലെ ഏറ്റവും കുറച്ച് പ്രതിനിധി ജനസംഖ്യയുള്ള ഹിന്ദു സമൂഹങ്ങളുള്ള കേരളത്തിലും ഇന്ത്യയിലും അത്തരം രീതിയിൽ ലോകത്തിൽ നമ്മൾ ചേർന്നിരിക്കുമ്പോൾ സമാധാനത്തിൻ്റെ അന്തരീക്ഷം വരേണ്ട കാലം വളരെ അതിക്രമിച്ചിരിക്കുന്നു. മാനവികതയുടെ യഥാർത്ഥ ചിത്രം വരച്ചു കാട്ടിക്കൊണ്ട് ചാവറ കൾച്ചറിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ കൊച്ചി മഹാനഗരത്തിൽ ഇന്ന് ഈ മകരവേദികളെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് ഈ യാത്ര ഇന്ന് കടന്നുകൊണ്ടിരിക്കുന്നത്. ജാതിമത ഭേദം ഒരു ചിന്തയും നമ്മൾക്കില്ലാതെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ കൈകോർത്ത് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കണം. ആ പ്രവൃത്തി മാത്രമേ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുകയുള്ളൂ, സ്നേഹവും സമാധാനവും ഉണ്ടാക്കുകയുള്ളൂ. ക്രിസ്മസിന് ഇനി 4 രാത്രികൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കൊച്ചിയിലെ ഇനിയുള്ള രാത്രികൾ കരോളിൻ്റേത് കൂടിയാണ്. ക്യാമറാമാൻ മനുവിനോടൊപ്പം അഞ്ജന അനിൽകുമാർ, സാർക്ക് ലൈവ്.